മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട കുടുംബമാണ് അവനൻ പാർവതി ജയറാം ദമ്പതികളുടേത്. മകനും മകനുമൊത്തുള്ള താരത്തിന്റെ കുടുംബ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകാറുണ്ട്. എന്നാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടൻ ജയറാമിനെ കുറിച്ചുള്ള ഒരു പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത്. കോളേജിൽ ജൂനിയേഴ്സുമായി അടിയുണ്ടാക്കിയ കാരണത്താൽ പ്രിൻസിപ്പൽ ഒരു ശക്തമായ തീരുമാനമെടുത്തു. നിങ്ങളൊന്നും ഇന്റേണൽ എക്സാം എഴുതേണ്ട, പഠിക്കാൻ വന്നാൽ പഠിക്കണം, അല്ലാതെ അടിയുണ്ടാക്കിയാൽ നിങ്ങളുടെയൊക്കെ ഫീസ് ഞാൻ ഊരും. ചുരുക്കം പറഞ്ഞാൽ എല്ലാം അറിഞ്ചും പുറഞ്ചും മുഞ്ചി. ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് ദൈവം തമ്പുരൻ വിചാരിച്ചാലും പിന്മാറാത്ത പ്രിൻസിപ്പൽ ആയതുകൊണ്ട് ഞങ്ങൾ അഞ്ചാറ് പേർ കൂടി ഒരു തീരുമാനമെടുത്തു. 2 ദിവസത്തെ ഒരു ട്രിപ്പ് പോവാമെന്ന്. ഗോവയ്ക്ക് പോകണോ അതോ മണിപ്പാൽ പോകണോ? കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് കോളേജ്. പക്ഷേ ഗോവയിലേക്ക് കുറച്ചധികം ഉണ്ട് താനും. കഴിഞ്ഞ തവണ പുറത്താക്കിയപ്പോൾ ഗോവയിലേക്ക് പോയതിനാലും അവിടെ വെച്ച് പ്രത്യേക സാഹചര്യത്തിൽ അടികിട്ടിയതിനാലും ഞങ്ങൾ മണിപ്പാൽ പോകാമെന്നുറച്ചു. കൂടെ മൂകാംബികയും. ഒരുപാട് ആഗ്രഹവും ഉണ്ടായിരുന്നു മൂകാംബിക ഒന്ന് കാണാൻ. ഏതായാലും ഒരു വണ്ടി വാടകയ്ക്കെടുത്ത് മണിപ്പാൽ ലക്ഷ്യമിട്ട് നീങ്ങി. രാത്രി മണിപ്പാലിൽ ഒന്ന് കറങ്ങി രാവിലെ മൂകാംബിക ലക്ഷ്യമാക്കിപ്പോയി. രണ്ടു വശവും മരങ്ങളും പച്ചപ്പും നിറഞ്ഞ ആരെയും വശീകരിക്കുന്ന മൂകാംബികയിലേക്കുള്ള വഴി. പ്രകൃതിയുടെ ആ ദൈവസ്പർശം കണ്ട് ആസ്വദിച്ചുള്ള യാത്ര മൂകാംബികയിൽ കൊണ്ടെത്തിച്ചു. രാവിലെ ഒരു സ്വാമിയുടെ ഹോട്ടലിൽ നിന്നും മസാല ദോശയും നല്ല കട്ടിയുള്ള പാൽച്ചായയും കുടിച്ച് മൂകാംബിക ക്ഷേത്രം ലക്ഷ്യമാക്കി നടന്നു. ഡാ മുസ്ലിമായ എന്നെ ക്ഷേത്രത്തിൽ കയറ്റുമോ? എൻ്റെ സുഹൃത്ത് ആയ ശ്രീകാന്തിനോട് ഞാൻ ചോദിച്ചു. അതൊന്നും പ്രശ്നമില്ലടാ, നീ കയറിക്കോ എന്നവൻ പറഞ്ഞു. ഏതായാലും ഒരുപാട് നാളത്തെ ആഗ്രഹം സഫലീകരിക്കാൻ പോകുന്നു. കുടജാത്രിമലയുടെ ഇടയിൽ സൗപർണികയുടെ തീരത്ത് കുടികൊള്ളുന്ന മൂകാംബികാമ്മയെ കാണാൻ വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ക്ഷേത്രത്തിൽ കയറിയത്. ഉള്ളിൽ കയറി കുറച്ച് ദൂരം നിന്ന് കണ്ട് ആസ്വദിച്ചു. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. ക്ഷേത്രത്തിനുള്ളിൽ ഒരു ചെറിയ സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിൽ വളരെയധികം പരിചയമുള്ള ഒരു മുഖം അവിടെ നിന്നുകൊണ്ട് ചെണ്ട കൊട്ടുന്നു. ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കി. ഞെട്ടിത്തെറിച്ച് സാക്ഷാൽ ജയറാം. ആദ്യമായി ഒരു സൂപ്പർ സ്റ്റാർ താരത്തെ അടുത്ത് കണ്ടതിനാലും അതിനുപരി നേരിൽ കാണണമെന്ന് ആഗ്രഹിച്ച നടനായതിനാലും ഞാൻ ഒന്ന് രോമാഞ്ചപ്പുളകിതനായി. പിന്നെയാണ് സ്റ്റേജിനിടയിൽ ഒരു തോണിൽ ചാരി നിന്നുകൊണ്ട് ഇതൊക്കെ ആസ്വദിക്കുന്ന ഒരാളെ കണ്ടു. വീണ്ടും ഞെട്ടി. മലയാളത്തിന്റെ പ്രിയനടി പാർവതി, കൂടെ മകൾ മാളവികയും. വെറും ഉത്സവം കാണാൻ പോയവന് നല്ല സദ്യയും പായസവും കിട്ടിയ പ്രീതി. ആളുകളുടെ തിക്കും തിരക്കുമില്ലാത്ത അവരുടെ ഒരുപാട് നേരം നോക്കി നിന്നു. ഒരു നിമിഷം അവരുടെ ഒരുപാട് കഥാപാത്രങ്ങൾ മനസ്സിലൂടെ പാഞ്ഞു. മലയാളത്തിലെ പ്രിയ നടനെയും നടിയും അടുത്ത് നിന്ന് കുറെ നേരം കണ്ടു. ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് നേരിൽ കണ്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ നിന്നും കേട്ടു അവർ വന്നത് മകൾ മാളവികയുടെ അരങ്ങേറ്റത്തിനാണെന്ന്. മാളവിക അന്ന് കുട്ടിയാണ്. ഏതായാലും മകൾ അരങ്ങേറ്റത്തിനായി വേദിയിൽ കയറി നന്നായി തന്നെ നൃത്തം ചെയ്തു. ജയറാമും പാർവതിയും ഒരു വശത്ത് നിന്ന് മാറി നിന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നു. ഇതിനിടയിൽ സൂപ്പർ താരത്തെ കണ്ട് ത്രില്ലിൽ ഞാൻ എൻ്റെ മൊബൈൽ ഇത് ഷൂട്ട് ചെയ്തു. അന്ന് അത്രയൊന്നും മൊബൈൽ ക്യാമറ വന്ന കാലമല്ല. ഒരു ചെറിയ മൊബൈൽ, ഒരു ക്ലിയർ ഇല്ലാത്ത ക്യാമറയും. ഞങ്ങളിത് ഷൂട്ട് ചെയ്യുന്നത് ജയറാം കണ്ടായിരുന്നു. മൊബൈൽ വീഡിയോ എടുക്കുന്നതിനാലോ അതോ മറ്റോ ജയറാം ഞങ്ങളെ രൂക്ഷമായി ഒന്ന് നോക്കി. വീണ്ടും വീണ്ടും നോക്കി. അരങ്ങേറ്റം അവസാനിച്ചു. പ്രിയപ്പെട്ട നടനെ ആരവങ്ങളില്ലാതെ അടുത്ത് കണ്ടപ്പോൾ അതിൽ മതിമറന്ന മൊബൈൽ എടുത്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ലല്ലോ. എന്തായാലും ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ പോയില്ല, ഇനി ചീത്ത വല്ലതും പറഞ്ഞാലോ എന്ന് വിചാരിച്ചു. കൂടെ നിന്ന് ഫോട്ടോ എടുത്തില്ലെങ്കിലും സൂപ്പർ താരത്തെ കണ്ണു നിറയെ കണ്ട് ഞങ്ങൾ മൂകാംബിക അമ്മയോട് യാത്രയും പറഞ്ഞ് കോളേജിലേക്ക് മടങ്ങി. ഇനി എന്തെങ്കിലും കാണുമ്പോൾ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്ന ആഗ്രഹവുമായി. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.